വന്നതെന്റെ നല്ലവണ്ണം പെൻഡിങ് കാര്യങ്ങളായിട്ട് നീ ഗജകേസരി യോഗത്തിന് തുല്യമായിട്ട് പ്രഭുനിയോട് കൂടിയിരുന്ന ഉണ്ടി അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് അതൊക്കെ കളഞ്ഞ് ഇപ്പൊ മണ്ണില്ല ഒന്നുമില്ല അല്ലേ. അപ്പൊ നിൽക്കൂ, നല്ല നല്ല നിലയിൽ നീ നല്ല ഇരിപ്പിടത്തിൽ ഇരുന്ന സമയത്ത് ആ പെൺസന്താനത്തിൽ ഒരു നിമിഷം പോലും നീ കുറ്റം പറയാത്ത നേരം ഉണ്ടായിട്ടില്ല. അപ്പോ ഒന്നില്ലാണ്ട് ഇന്ന് വെല്ലില്ലാതെ കണ്ട് നീ ശരീര സംബന്ധമായിട്ട് അവനാദ്യായിട്ടിരിക്കുമ്പോ ആ പെൺസന്താനം നിന്റെ കൂടെ വരുമെന്ന് ഇന്ന് എന്താ ചോദ്യം? മുറിച്ചു മാറ്റേണ്ട ഘട്ടം വന്നപ്പോ നിനക്ക് താങ്ങായിട്ടൊരു ഉണ്ണിനെ വേണം, അതിനല്ല നീ വിളിക്കണേ. അല്ല അതല്ലേ കാര്യം, അതല്ലേ കാര്യം എന്ന് ചോദിച്ചോളൂ. നല്ല പ്രൗഢിയിൽ ശരീരത്തിന് ബലം ഉണ്ടായിരുന്ന സമയത്ത് നിന്നെ കൈപിടിച്ചു വന്ന ആ മതിലിനെ നിനക്ക് അന്ന് വേണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ നീ ശരീരത്തിന്റെ ഒരേ ഭാഗങ്ങൾക്കൊക്കെ ക്ഷണം സംഭവിച്ച് മുറിച്ചു മാറ്റേണ്ട നിക്ക് വന്നപ്പോ ഒരു പരസഹായം ഇല്ലാതെ കണ്ട് നിനക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് തോന്നിപ്പോ നിനക്ക് ആ മുതലിന് ആവശ്യം വന്നു എന്നാ ചോദ്യം. സമ്മാനം കൂടി പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? സമ്മാനം നീ കൈകൊണ്ട് കൊടുക്കുന്ന സമ്മാനം വാങ്ങി നീ കൊടുക്കുന്നതും നീ അന്നം കഴിക്കാൻ വരാതിന് സമ്മതിച്ചില്ല. അതൊക്കെ തട്ടിത്തെറിപ്പിച്ചു മുന്നല്ലേ നീ അല്ലേ? ഇപ്പൊ ചില്ലറക്കാരനല്ല നീ അന്ന്, എന്നിട്ടും നിന്റെ കാർച്ചോട്ടില് കിടന്നില്ലേ അത്? ഇപ്പൊ നിനക്ക് ശരീരത്തിന് ബലം ക്ഷണം സംഭവിച്ചു തുടങ്ങി ചില ഭാഗങ്ങളൊക്കെ മുറിച്ചു മാറ്റേണ്ടി വന്നപ്പോ നിനക്കൊരു തുണയായിട്ട് വേണമെന്ന് തോന്നിപ്പോ നീ അതിനെ കൂട്ടുപിടിക്കാനല്ല നീ ഇപ്പൊ എന്തെടുത്ത് വന്ന് ഉണ്ടാക്കി തരാൻ മതിയാ. അതിൽ നിന്ന് വിട്ടുപോയി കഴിയുമ്പോ മനസ്സിലായില്ലേ, കുഞ്ഞുകുട്ടി പോയതങ്ങളൊക്കെ അവർക്ക് പിറ്റും അതിന്റെ കർമ്മം കഴിഞ്ഞു പോവും. ആ മണ്ണിലെ മരണം വരെ ആ കൈപിടിച്ചു കൊണ്ടുവന്ന മിന്നു കെട്ടി സന്താനം മാത്രം ഉണ്ടാവുള്ളൂ എന്ന് ഇപ്പൊ നിനക്ക് ബോധ്യായ. കയ്യാളായിട്ട് നിന്നിട്ടേ അതിനെ ചോദിച്ചപ്പ ആ കേക്കട ഒരു ബന്ധം മനസ്സിലായ അങ്ങേരായിട്ട്. അത് കൂടാണ്ട് നീ എന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാ? എന്റെ ഇല്ലത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടാ? ഒരു മാറയായിട്ട് വന്നിരിക്കാം മനസ്സിലാവുന്ന അവിടുത്തെ കാര്യാദികളൊക്കെ ഒപ്പം നിന്ന് പ്രവർത്തിച്ചിരിക്കാം മനസ്സിലായ. എനിക്ക് ദിനം ഒരു രണ്ട് വെള്ളിട്ട് വെച്ച് പെണ്ണാർത്തങ്ങൾക്കുമായിട്ട് വെച്ചേക്കാം. പുനർക്കാലൊരു വെള്ളി സന്ധ്യമയക്കുമ്പോ ഒരു വെള്ളി എന്നോട് കാര്യം പറഞ്ഞേക്കാം. നിനക്ക് നടത്തിത്തരേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നടത്തി തന്നേക്കാം. കലഹങ്ങളില്ലാകട്ടെ സന്തോഷത്തോടെ എന്നേക്കാം മതിയ. ഇവന്റെ മംഗല്യം കഴിച്ചതിന് മുമ്പ് വേറെ ഏതെങ്കിലും പുണ്യസന്താനം നിനക്കായിട്ടൊരു സ്നേഹബന്ധമുണ്ടായിരുന്ന രണ്ടു മൂന്നെണ്ണം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞില്ലേ, അതൊക്കെ കഴിഞ്ഞില്ലേ മനസ്സിലായില്ല? അതൊക്കെ കഴിഞ്ഞു പോയില്ലേ? ഇത് ഇത് ഇതിനെ മംഗല്യം കഴിച്ചോടെ അതൊക്കെ നിർത്തിയേക്കണം മനസ്സിലായില്ല? ഇപ്പൊ ഇനിയുള്ള കാലം ഇപ്പൊ മനസ്സിലായി. ഇതിന് മുമ്പ് ഒരു ഉണ്ണി വന്നിരുന്നു കണ്ട ഏറെ കാലം ആ ഉണ്ണിയുടെ കൂടെ വെച്ചു വിളമ്പി കൊടുത്ത് പരിപാലിച്ച് അത്രയും സഹി കെട്ടിട്ട് ആ ഉണ്ണി സന്താനം ഇട്ട് പോയി പത്ത കണ്ട കൂടെ ഇല്ലാന്നുള്ളത് പരാതി പറഞ്ഞിട്ടുണ്ട. അതുപോലെ പരാതി പറയണ്ട മനസ്സിലായില്ല. നീ മുപ്പത്തിനാല് കുടുംബം ആ വേപ്പനക്കാരിക്ക് രണ്ടുപേരുടെ പേരിലും ഒരു ചെറുനാരം കൊണ്ട് ഹാരം കുത്തി കൊടുത്തിരിക്കാം. ആ വേപ്പനക്കാരി തന്നെ കലഹണ്ടാക്കണ സന്തോഷമായിട്ട് ഞാൻ നിർത്തി തരാൻ മതിയ. കർമ്മത്തിനോ കർമ്മസ്ഥാനങ്ങൾക്കോ കുഴപ്പം കൂടാതെ കണ്ട് രണ്ടുപേരും ഒരു മെയ്യോടും മനസ്സോടും കൂടി കലഹങ്ങളില്ലാതെ കണ്ട് ഇന്ന് അതൊക്കെ ഇവിടെ മറന്നേക്കണം മനസ്സിലായില്ല. ഇടയ്ക്ക് അങ്ങനെ ചിന്ത വരുന്നുണ്ടാ? ഒരു ചെറുനാരം കൊണ്ട് ഹാരം കൊടുത്ത് ആ വേപ്പലക്കാരിയോട് പറഞ്ഞു പോന്നേക്കാം മുൻകാലത്ത് എന്റെ പിതാവും അതിന്റെ കൂടെ പെടുന്ന ഉണ്ണികളൊക്കെ ഇവിടെ വന്ന് കാര്യങ്ങൾ പ്രവർത്തിച്ചിരുന്നു. അത് ഇനി ഞാൻ എന്നാലാവുന്ന കാര്യങ്ങള് ഞാൻ വന്ന് പരിപാലിച്ചേക്കാം എന്ന് പറഞ്ഞു പോകുന്ന കലകളിലാണ് ഞാൻ നോക്കിക്കൊള്ളാൻ തുടങ്ങി.